ശക്തനും മഹാകൃപാലുവുമായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ പ്രഭാതത്തിൽ വചനം ശ്രവിക്കുന്ന ഏവർക്കും സ്നേഹ വന്ദനങ്ങൾ. ഇന്നത്തെ അല്പസമയത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് 140-ാം സങ്കീർത്തനം, അതിന്റെ 6-7 വാക്യങ്ങൾ. നീ എന്റെ ദൈവം എന്ന് ഞാൻ യഹോവയോട് പറഞ്ഞു, യഹോവയെ എന്റെ യാചനകളെ കേൾക്കണമേ. എന്റെ രക്ഷയുടെ ബലമായി കർത്താവായ യഹോവയെ, യുദ്ധ ദിവസത്തിൽ നീ എൻ്റെ തലയിൽ ശിരസ്ത്രം ഇടുന്നു. ദാവീദിന്റെ ശത്രുവിനെതിരെയുള്ള നിലവിളിയും സഹായത്തിനുള്ള പ്രാർത്ഥനയുമാണ് 140-ാം സങ്കീർത്തനം. 140-ാം സങ്കീർത്തനം 1-5 വാക്യങ്ങൾ യഹോവേ, ദുഷ്ട മനുഷ്യന്റെ കയ്യിൽ നിന്നെ വിടുവിച്ച് സാഹസക്കാരന്റെ പക്കൽ നിന്ന് എന്നെ പാലിക്കണം. ഇതാ ദാവീദ് പ്രാർത്ഥിക്കുന്നത്. ഇവിടെ ദുഷ്ട മനുഷ്യനെന്നും സാഹസക്കാരനും എന്നും ഉദ്ദേശിക്കുന്ന ശൗലിനെ കുറിച്ചാണ്. ദാവീദ് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ദൈവത്തിങ്കിലേക്ക് നോക്കി ദൈവസന്നിധിയിൽ തന്റെ വിഷയങ്ങൾ സമർപ്പിക്കുന്നവനായിരുന്നു എന്ന് നമുക്ക് സങ്കീർത്തനങ്ങൾ പഠിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കും. ദൈവസന്നിധിയിൽ മുട്ടുമടക്കുന്ന ഒരുവനെതിരെ ആരെല്ലാം അനർത്ഥം നിരൂപിച്ചാലും യുദ്ധത്തിന് കൂട്ടം കൂടി വന്നാലും അവർക്ക് ഭയപ്പെടാനില്ല. കാരണം ദൈവം അവരെ തന്റെ സംരക്ഷണ വലയത്തിൽ മറച്ചുകൊള്ളുന്നു. ദാവീദിന്റെ ജീവിത അനുഭവം അതായിരുന്നു. നോക്കണം, ശൗലും അഹീതോഫെലും അബ്ശാലോമും ഷിമയും എന്നിവ ദാവീദിനെതിരായി ഹൃദയത്തിൽ അനർത്ഥം നിരൂപിച്ചു, യുദ്ധത്തിന് കൂട്ടം കൂടി. അപ്പോഴെല്ലാം ദാവീദ് പ്രാർത്ഥിച്ചു, അണലിവിഷം അതിരങ്ങൾക്ക് കീഴെ സൂക്ഷിക്കുന്നവർ ഉണ്ടായിരുന്നു, നാവിനെ കൂർപ്പിക്കുന്നവരായ ശത്രുക്കൾ ദാവീദിനുണ്ടായിരുന്നു, അവരെല്ലാം കണിയും കയറും വിരിക്കുകയും വല വീശുകയും ചെയ്തു. എന്നാൽ ദാവീദ് ഈ സാഹചര്യത്തിൽ ദൈവത്തെ മാത്രം നോക്കി തന്റെ പ്രശ്നം ദൈവസന്നിധിയിൽ ഇറക്കി വെച്ച് ദൈവസന്നിധിയിൽ നിന്ന് കൃപ പ്രാപിച്ചു. 6-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവിടുന്ന് നമ്മുടെ ദൈവമായതുകൊണ്ട് നമ്മുടെ അപേക്ഷ കേൾക്കും. ശത്രുവിനോട് എതിർക്കുവാൻ ആവശ്യമായ ശിരസ്ത്രം ദൈവത്തിൽ നിന്ന് അവന് കിട്ടിയതിനാൽ ധൈര്യമായി മുന്നേറുവാൻ ദാവീദിന് സാധിച്ചു. ദുഷ്ടനെ എപ്പോഴും തന്നെ നശിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോഴും ദാവീദിന്റെ പ്രാർത്ഥന ദൈവമേ ദുഷ്ടന്റെ ആഗ്രഹം സാധിപ്പിക്കരുതേ എന്നായിരുന്നു. എന്നാൽ 9-ാമത്തെ വാക്യം മുതൽ 11-ാമത്തെ വാക്യം വരെ ദുഷ്ടന്മാരുടെ മേൽ ദൈവം കോപം വരണമെന്ന് താൻ ആഗ്രഹിക്കുക. 12-13 യഹോവ പീഡിതന്റെ ഉപകാരവും ദരിദ്രന് ന്യായവും നടത്തും. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർക്ക് ദൈവം സഹായകനും പീഡകർക്ക് അവൻ ഉഗ്ര ശത്രുവുമായിരിക്കും. എന്നാൽ നീതിമാന്മാർ നിനക്ക് സ്തോത്രം ചെയ്യും. എന്തുകൊണ്ടാണ്? ദുഷ്ടനാൽ വേട്ടയാടപ്പെട്ടവർ ദൈവത്താൽ വിടുതൽ പ്രാപിച്ചപ്പോൾ, താണ കുഴിയിൽ കിടന്നവർ ദൈവത്താൽ ഉയർത്തപ്പെട്ടപ്പോൾ അവർ സ്തോത്രഗീതം പാടുകയാണ്. അതേ പ്രിയരെ, ഈ ദൈവം എന്നുവന്നേക്കും നമ്മുടെ ദൈവമാകുന്നത് കൊണ്ട് അവിടെ നമ്മുടെ അപേക്ഷ കേൾക്കുകയും ശത്രുവിനോട് എതിർക്കുവാൻ ആവശ്യമായ ശിരസ്ത്രം നൽകുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് ധൈര്യമായി ഏത് അനുഭവങ്ങളുടെ നടുവിലും മുന്നേറുവാനായിട്ട് സാധിക്കും. അതിന് ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവെ, പ്രഭാതത്തിനായി വീണ്ടും ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുക. ഞങ്ങളെ ഇത്രത്തോളം വഴി നടത്തിയ ഒരു ദൈവമാണ്. സങ്കീർത്തനക്കാരനോട് ചേർന്ന് ഞങ്ങളും പറയുന്നു, അങ്ങ് ഞങ്ങളുടെ ദൈവമായതുകൊണ്ട് ഞങ്ങൾ അപേക്ഷ കേൾക്കുന്നു എന്ന് പറയുവാൻ സഹായിക്കുന്ന കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം. കർത്താവെ, ഞങ്ങൾ നിലവിളിച്ച നിലവിളികൾക്ക് മുമ്പിൽ ഇറങ്ങിയ ദൈവമായിരിക്കാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവെ, ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങളും പ്രാർത്ഥിക്കുക. കർത്താവെ, ദുഷ്ടന്റെ ആഗ്രഹം സാധിപ്പിക്കരുതേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ എല്ലാവരെയും ബലപ്പെടുത്തിയാട്ട്, കൃപയാൽ ഞങ്ങളെ നിർത്തിയാട്ട്. കർത്താവെ, ഇന്നത്തെ പകൽക്കാലം അങ്ങയുടെ കൃപയും കീഴിൽ ഞങ്ങളെ പൊതിയണം. വരാവുന്ന ആപത്തനർത്ഥങ്ങളിലും പ്രയാസങ്ങളിലും ഭാരങ്ങളിലും രോഗങ്ങളിലും ദുഃഖങ്ങളിലും ഒക്കെ ഞങ്ങളെ വിടുവിച്ച് കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ സഹായ ശൈലമായിരിക്കാൽ, ഞങ്ങളുടെ പരിചയമായിരിക്കാൽ, ഞങ്ങളുടെ സങ്കേതമായിരിക്കാൽ, ഞങ്ങളുടെ കോട്ടയായിരിക്കാൽ, ഞങ്ങളുടെ ബലമായിരിക്കാൽ ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. എല്ലാവരെയും ബലപ്പെടുത്തിയാട്ട്, കൃപയാൽ നിറച്ചാട്ട്. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. അഗ്നിമേഘ തൂണുകളാൽ അടിയാനെ എന്നും നടത്തി, അനുദിനം കൂടെയിരുന്നു.
അപ്പനെ കാടാക്ഷിക്കുക നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിടേ.